കേരളത്തെ സംബന്ധിച്ച് പ്രമേഹം എന്നതൊരു പുതിയ വിഷയമേ അല്ല. ഓരോ വീട്ടിലും ഏകദേശം ഒരു ഡയബറ്റിക് പേഷ്യൻ്റെങ്കിലും ഉള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കേരളത്തെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചാൽ തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. 1970 കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% പേർക്കാണ് പ്രമേഹം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 30 വർഷം പിന്നിടുമ്പോൾ 25% പേർക്കും ഡയബറ്റിക് ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഈ ആഴ്ചത്തെ സ്റ്റെതോസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ ജോണി ചെറിയൻ. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു. സാർ, ഇപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണല്ലോ. ഏകദേശം ലോകത്ത് കണക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 600 ഡെത്ത് പെർ ഡേ ഉണ്ടാവുന്നു എന്ന് കേൾക്കും. എന്താണ് ആക്ച്വലി പ്രമേഹം അഥവാ ഡയബറ്റിസ്? പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ വിവിധ ഏരിയകളിൽ ഈ ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന അവസരങ്ങളിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുകയും ഈ അവസ്ഥയെ പ്രമേഹമെന്ന് പറയാവുന്നതുമാണ്. പലതരത്തിലുള്ളതുണ്ടല്ലോ അല്ലേ, എന്താണ് വ്യത്യാസം? നമുക്ക് ക്ലാസിഫിക്കേഷനായിട്ട് 4 വിധത്തിലാണുള്ളത്. ടൈപ്പ് 1 പ്രമേഹം, അത് 5 to 10% വരെ രോഗികളിൽ കാണുന്നു. ഇതിൽ കൂടുതലായി കാണുന്നത് ചെറുപ്പക്കാർക്കും കുട്ടികളിലുമാണ്. ഇതിന് ഇൻസുലിൻ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ്. അതിന് ഇൻസുലിൻ അവരുടെ ജീവിതം നിലനിർത്തുന്നതിന് ഇൻസുലിൻ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തെ ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് പെർസെൻറ്റേജ് 70 to 85% രോഗികളിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഇത് അമിതവണ്ണമുള്ളവർക്കും വ്യായാമം കുറവുള്ളവർക്കും പാരമ്പര്യമായിട്ടുള്ളവർക്കും ധാരാളമായി കാണുന്ന, ഏറ്റവും കൂടുതൽ 70 to 85% ആൾക്കാർക്കും ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ മാത്രം കണ്ടുവരുന്ന പ്രമേഹത്തിനെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് ഗുരുതരമായ ദോഷഫലങ്ങൾ ഉണ്ടാകാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൽ രോഗലക്ഷണങ്ങളായിട്ടുണ്ടാകുന്നത്? അമിതമായ ദാഹം, ധാരാളം മൂത്രം ഒഴിക്കുക, അമിതമായ വിശപ്പ്, ഭാരം കുറയുക, ചൊറിച്ചിൽ ഉണ്ടാകുക, ശരീരത്തിൽ യോനിമുഖത്തും അല്ലെങ്കിൽ വൃഷണങ്ങളിലും ഒക്കെ ചൊറിച്ചിലുണ്ടാകുക, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഷോൾഡർ പെയിൻ ഉണ്ടാകുക, ഇതൊക്കെ സാധാരണയായി കാണുന്ന ഒരു സ്ഥിതി ലക്ഷണങ്ങളാണ്. ഈ രോഗികൾക്ക് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ലക്ഷണങ്ങളൊന്നുമില്ലാതെ വളരെ കാലത്തോളം പ്രമേഹം അവരുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്നതാണ്. മരവിപ്പ്, തരിപ്പ് എന്നിവയും സാധാരണയായി കാണുന്ന തള്ളിക്കളയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകാവുന്നു. വേറെ പ്രധാനമായും പറയേണ്ടത് മറ്റ് രോഗാവസ്ഥയിൽ വന്നതിന് ശേഷം പ്രമേഹം കണ്ടുപിടിക്കുന്നതും വളരെയധികം കാണുന്നുണ്ട്. ലൈക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് കാഷ്വലായിട്ട് നോക്കുമ്പോൾ ഷുഗർ കാണുക, മസ്തിഷ്ക ആഘാതത്തിന് ശേഷം വരുന്നവർക്ക്, അതേമാതിരി ന്യൂമോണിയ, മൂത്രത്തിൽ പഴുപ്പായിട്ട് വരുന്നവർക്ക്, ഇതൊക്കെ നമുക്ക് അതർ രോഗാവസ്ഥയിൽ നമുക്ക് പ്രമേഹം കണ്ടുപിടിക്കാവുന്ന ഇതുമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആണല്ലോ. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഡയബറ്റീസ് വരാൻ സാധ്യത, അല്ലെങ്കിൽ ആരൊക്കെയാണ് മുൻകൂട്ടി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ കാണുന്ന 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും പ്രമേഹം ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പാരമ്പര്യം പ്രമേഹത്തിന് വളരെയധികം പാരമ്പര്യമുള്ളവർക്ക്
വളരെയധികം പ്രമേഹം കാണുന്നു. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള സ്ത്രീകളിൽ പ്രസവാനന്തര ശേഷം നമ്മൾ പീരിയോഡിക്കായിട്ട് വളരെ കൂടുതലാണ്. അമിതവണ്ണം, വ്യായാമക്കുറവ്, കൊളസ്ട്രോൾ, പ്രഷർ എന്നിവ ഉള്ളവർക്കും ഈ രോഗം വളരെയധികം കൂടുതലായി കാണുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ രോഗനിർണയം വരുന്നത്? രോഗനിർണയം വരുന്നത് ഫാസ്റ്റിംഗ്, 8 to 10 മണിക്കൂർ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ നമ്മൾ എടുക്കുന്ന ഷുഗർ, ഫാസ്റ്റിംഗ് ഷുഗർ 126 മോളിൽ വരികയാണെങ്കിൽ, 8 മണിക്കൂർ മിനിമം ഫാസ്റ്റിംഗ് വേണം. അതിനുശേഷം എടുക്കുന്ന ഷുഗർ 126 കൂടുതലാണെങ്കിൽ പ്രമേഹം ഉണ്ടെന്ന് പറയാവുന്നതാണ്. ഇത് കൺഫേം ചെയ്യുന്നതിനായി ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, 75 ഫാസ്റ്റിംഗ് സ്റ്റേജിൽ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ നോക്കുമ്പോൾ അത് 200-ൽ കൂടുതലാണെങ്കിൽ ഇവരെ പ്രമേഹ രോഗമായി കണക്കാക്കാവുന്നതാണ്. HbA1c ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ 6.5% കൂടുതലാണെങ്കിൽ ഈ പ്രമേഹ രോഗമുണ്ടെന്ന് നിശ്ചയിക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ചില രോഗികൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ FBSE പറഞ്ഞ പോലെ 126 മുകളിലുണ്ടാവും, നേരെ മറിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ വിത്തിൻ നോർമൽ ലിമിറ്റ്സ് ആവും. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ, എങ്ങനെ മാനേജ് ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് OGTT, നേരത്തെ പറഞ്ഞ മാതിരി എക്സ്റ്റെൻഡ് OGTT ടെസ്റ്റ് ചെയ്യുക. അതിൽ ഫാസ്റ്റിംഗ് ഷുഗർ എടുത്തതിന് ശേഷം 75 ഗ്രാം ഗ്ലൂക്കോസ് പേഷ്യന് കഴിക്കാൻ കൊടുക്കുന്നു. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം എടുക്കുന്ന ഷുഗർ 200 മുകളിലാണെങ്കിൽ നമുക്ക് ഈ പേഷ്യന് പ്രമേഹ രോഗിയായി കണക്കാക്കാവുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ FBS കൂടി വന്നു, നേരെ മറിച്ച് ചലഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് വന്നു, അപ്പോൾ അവരെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്? നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം. ഓക്കെ, പ്രീ ഡയബറ്റിക് സ്റ്റേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേജ് മനസ്സിലാക്കിയാൽ പ്രമേഹം വരുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. പ്രീ ഡയബറ്റിക് സ്റ്റേജിനെ നിർണ്ണയിക്കുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ 8 to 10 മണിക്കൂറിന് ശേഷം എടുക്കുന്ന ഷുഗർ 110-126 ഇടയ്ക്കുള്ള സ്റ്റേജ്, അത് ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് പറയും. അതേമാതിരി തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉള്ള ഷുഗർ 140-200 ഇടയ്ക്കാണെങ്കിൽ, 200 മുകളിലേക്ക് പ്രമേഹവും 140-200 ഇടയ്ക്കാണെങ്കിൽ ഇവരെ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നും പറയും. ഇതിന് പ്രീ ഡയബറ്റിസ് എന്ന് പറയും. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രമേഹത്തിൻ്റെ മൈക്രോവാസ്കുലർ, അതായത് ചെറിയ രക്തധമനികളിൽ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കോംപ്ലിക്കേഷനും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നടക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഈ രോഗികളെ വ്യായാമ മുറകളിലും ആഹാര നിയന്ത്രണം കൊണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കാലത്തോളം, അല്ലെങ്കിൽ പ്രമേഹം വരാതെ തന്നെ ഇവരെ ശ്രദ്ധിക്കാവുന്നതുമാണ്. ഓക്കെ, അതുകൊണ്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ചോദിച്ചത് വളരെ നന്നായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, വളരെ ഔട്ട്കം കിട്ടുന്ന ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഡയബറ്റിക് ആയി ഈ പറഞ്ഞ വാല്യൂസിലെല്ലാം വന്നു, പിന്നെ നമ്മൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് പ്രമേഹത്തിൻ്റെ കൺട്രോള് ചികിത്സിക്കേണ്ടത് ആഹാരം നിയന്ത്രണം, വ്യായാമം, മൂന്നാമത്തെ സ്ഥാനേ മരുന്നുണ്ട്. ഓക്കെ, ആഹാരത്തിലും വ്യായാമത്തിലും ശ്രദ്ധിച്ചതിന് ശേഷവും പ്രമേഹമുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കേണ്ടതായിട്ട്. ഡയറ്റ് ഞാൻ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ്, ഇത് നമ്മളിൽ നിന്ന് ചിലവാക്കപ്പെടുന്ന ഗ്ലൂക്കോസ്, ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കണം, നമ്മളിൽ നിന്ന് ചിലവാക്കപ്പെടുന്ന ഗ്ലൂക്കോസ് വ്യായാമത്തിലൂടെ വരണം. പിന്നെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് മരുന്ന് ചിലപ്പോൾ വേണ്ടി വരികയുള്ളൂ, ഇൻസുലിനോ മരുന്നോ വേണ്ടി വരികയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു 2 weeks എങ്കിലും മിനിമം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വ്യായാമം, ആഹാര നിയന്ത്രണം എല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം ഷുഗർ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഡ്രഗ്സിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. ഇപ്പോൾ പ്രമേഹം ലോങ് ടേം ആയിട്ട് ഉണ്ടാകുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ആയിട്ടുള്ളത്? പ്രമേഹം 2 രീതിയിലാണ് മെയിനായിട്ട് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും പ്രമേഹം അഫക്റ്റ് ചെയ്യും.
മൈക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻ ആൻഡ് മാക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻ. മൈക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ രക്തധമനികളെ അഫക്റ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ്. അത് പ്രധാനമായും കണ്ണിനെ ബാധിക്കാം, റെറ്റിന റെറ്റിനോപ്പതി ഉണ്ടാക്കാം. രണ്ട്, കിഡ്നിയെ ബാധിച്ച് നെഫ്രോപ്പതി ഉണ്ടാക്കാം. മൂന്നാമത്, നാഡീവ്യൂഹങ്ങളെ ബാധിച്ച് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാം. റെറ്റിനോപ്പതി നമുക്ക് വളരെ സിമ്പിളായി നോക്കാവുന്ന ഡയലേറ്റഡ് ഫണ്ടോസ്കോപ്പി വഴി നമുക്ക് നേരത്തെ തന്നെ രോഗി റെറ്റിനോപ്പതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റ് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തെ കാര്യം നെഫ്രോപ്പതി, കിഡ്നി വൃക്കകളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വളരെ സിമ്പിളായിട്ടുള്ള യൂറിനിലൂടെ ആൽബുമിൻ പോകാറുണ്ട്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ മൈക്രോ ആൽബുമിൻ നോക്കേണ്ടതാണ്. ഇത് സെൽഫായിട്ട് തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ഷുഗർ നോക്കാവുന്ന ഒരു ഉപകരണമാണ്. ഒരു തുള്ളി രക്തം കൊണ്ട് നമുക്ക് നോക്കാവുന്ന ഒരു ടെസ്റ്റാണ് സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. ആണുങ്ങളിൽ 40 മുകളിലും സ്ത്രീകളിൽ 50 മുകളിലും LDL കൊളസ്ട്രോൾ 100 താഴെയും നിർത്തണം. ട്രൈഗ്ലിസറൈഡ്സ് 150 താഴെയും നിർത്തണം. ഇത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒട്ടുമുക്കാലും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആവാതെ ഇൻസുലിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസുലിൻ വയലിൽ ഉണ്ട്. ഇത് ഇൻസുലിൻ സിറിഞ്ച് മുഖേന നമുക്ക് എടുക്കാവുന്നതാണ്. ഇഞ്ചക്ഷൻ ടെക്നിക്ക്, ആദ്യം നമ്മുടെ കൈ വൃത്തിയായി കഴുകുക, പ്ലാസ്റ്റിക് മൂടി ഇതിൽ നിന്ന് മാറ്റുക, നല്ലവണ്ണം സിറിഞ്ച് മറ്റേ വയൽ ഇളക്കുക, 20 പ്രാവശ്യമെങ്കിലും ഇളക്കണം. പ്രീമിക്സ്ഡ് ഇൻസുലിൻ ആണെങ്കിൽ 20 പ്രാവശ്യമെങ്കിലും മിനിമം ഇളക്കിയിരിക്കണം. എന്നിട്ട് ഈ സിറിഞ്ചിൽ എത്ര യൂണിറ്റാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വായു, അത്ര വായു എടുക്കുക. വായു എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക. വയലിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുത്തിവെക്കേണ്ട ഭാഗമായ ഒന്നുകിൽ ചുമലിൻ്റെ ഈ ഭാഗം, വയറിൻ്റെ ഈ ഭാഗം, തൊടയുടെ ഈ പോർഷൻ ഇവിടെയാണ് കുത്തിവെക്കാവുന്നത്. റെഗുലറായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കുള്ള വേറൊരു സംശയം എന്താ വെച്ചാൽ, ഇൻസുലിൻ നമ്മളിപ്പോൾ തൊടയുടെ ഭാഗത്താണ് വെക്കുന്നത് വെച്ചാൽ എല്ലാ നേരവും അവിടെയാണോ അത് നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് അങ്ങനെ മാറ്റി മാറ്റിയാണോ കുത്തേണ്ടത്? അവിടെ തന്നെയാണ് എടുക്കേണ്ടത്. അതിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എടുക്കാവുന്നത്. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ആ ഏരിയ കവർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് എത്ര കാലം ഒരേ സൈറ്റിൽ നമുക്ക്? അത് ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര യൂണിറ്റ്, എത്ര നേരമാണ് പേഷ്യൻ്റ് എടുക്കുന്നത്, പേഷ്യൻറ്റിന് വേറെന്തെങ്കിലും അസോസിയേറ്റസ്. ഇപ്പോൾ ചിലപ്പോൾ ചില പേഷ്യൻസിന് ഈ ഭാഗത്തായിട്ട് ചില രക്തക്കുഴലുകൾ, ക്യാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് ഇതൊക്കെ തെളിഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ചിലവർക്ക് ഇൻസുലിൻ ഇൻഫെക്ഷൻ ആയിട്ട് വരാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഏരിയ, ഇത്ര ഏരിയ കവർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മാറാവുന്ന, റൊട്ടേറ്റ് ചെയ്ത് മാറാവുന്ന, ഹീല് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. 90% 95% ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. പെൻ ഇൻസുലിൻ ഉണ്ട്. പെൻ ഇൻസുലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗേജ് നീഡിൽ 31 ഗേജ് നീഡിൽ. അപ്പോൾ ഒട്ടും വേദന ഉണ്ടാകുന്നില്ല, ഒട്ടും ഇൻസുലിൻ നഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ യൂണിറ്റ് എത്രയാണെന്ന് വളരെയധികം ഇങ്ങനെ വളരെ വലതുവശത്തേക്ക് തിരിച്ചാൽ നമുക്ക് എത്രയാ യൂണിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയിച്ച്. അതെ, പ്രായമേറിയവർക്ക് വളരെ സുഖമാണ്, ഡയറക്റ്റ് കുത്തിവെക്കാവുന്ന, ഒട്ടും വേദന ഉണ്ടാവില്ല. ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് ഞെക്കി പിടിക്കണം, എന്നിട്ട് പെർപെൻഡിക്കുലറായിട്ട് തന്നെ ഇത് എടുക്കാവുന്നതുമാണ്. ഇത് ഈ ക്യാപ്പ് ഇടുമ്പോൾ മാത്രം നമ്മൾ കയ്യിൽ വെച്ച് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടും.
അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. വേദനയുണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് മാറ്റിയാൽ. പ്രത്യേകിച്ച് ടൈപ്പ് വൺ ഡയബറ്റീസിലെ കുട്ടികളിലൊക്കെ ഇൻസുലിൻ പെൻ ആയിരിക്കും അല്ലേ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട്? പെന്നാണ് സുഖം. ടൈപ്പ് വൺ ഡയബറ്റീസിന് ഇൻസുലിൻ പമ്പുമുണ്ട്. ഒരു പേജറിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഒരു ട്യൂബിങ് വഴി നമുക്ക് പേജറിൻ്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇവിടെ ഘടിപ്പിക്കാം. ഘടിപ്പിച്ചിട്ട് അത് നിശ്ചിത പേഷ്യൻ്റിന് ആവശ്യമായ ഇൻസുലിൻ ടൈമിലി അത് സപ്ലൈ ചെയ്യുന്നതാണ്. ഡിവൈസ് സെൽഫായിട്ട് നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നുള്ളത് മാത്രമേ. ഡോക്ടർ, ഇപ്പം നോമ്പുകാലാണല്ലോ, ഒരുപാട് പേര് ഡയബറ്റിക് ആയിട്ടുണ്ട് താനും. അവർക്കുള്ള ഒരു സംശയം എന്താ വെച്ചാൽ, ഡയബറ്റിക് ആയത് കാരണം അവർക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമോ? പിന്നെ എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതേക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? റംസാൻ ഇൻ്റർനാഷണൽ അലൈഡ് യൂണിയനും ചേർന്ന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, അവർക്ക് ഈ രോഗത്തെക്കുറിച്ചൊരു അവബോധമുണ്ടാകണം. പീരിയോഡിക്കായിട്ട് ബ്ലഡ് ഷുഗർ അസസ് ചെയ്യണം. സ്പെഷ്യലി സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കിയാൽ നന്നായി. ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അന്നജത്തിൻ്റെ അളവ് ഒരു 45-50%, പ്രോട്ടീൻ ഒരു 25%, കൊഴുപ്പ് ഒരു 35% താഴെയും ആക്കാവുന്നതാണ്. ഒരു ഡയറ്റ് ഷെഡ്യൂള് വേണമെങ്കിൽ പറയാം. ഒന്നോ രണ്ടോ കാരക്ക കഴിക്കാം. ഒരു ഗ്ലാസ് പാട നീക്കിയ പാല് കഴിക്കാം. നമുക്ക് ഒരു കപ്പോളം സാലഡ്സ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാം. പിന്നെ ഒരു 4 ഔൺസ് ഓഫ് പ്രോട്ടീൻ, അത് മീറ്റ് ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ, കഴിക്കാം. പിന്നെ 1.5 കപ്പ് റൈസ് കഴിക്കാം. പിന്നെ പൾസസ് ആയിട്ട് ഒരു 1/3 കപ്പ് കഴിക്കാവുന്നതാണ്. ഇത് ധാന്യങ്ങളായിട്ട് കഴിക്കാവുന്ന, ഇത് ഏകദേശം ഒരു 770 കിലോ കാലറീസ് നമുക്ക് സപ്ലൈ ചെയ്യും. എന്നാൽ കൂടുതൽ ഷുഗർ കൂടില്ല. നമുക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. അധികം മധുരമില്ലാത്ത, മധുരം തീരെ കുറഞ്ഞ പാനീയങ്ങൾ ധാരാളം നോമ്പ് തുറന്നതിന് ശേഷവും പിറ്റേ ദിവസം രാവിലെ വരെയും അവർക്ക് കഴിക്കാം. പ്രത്യേകിച്ച് യൂറിൻ ഇൻഫെക്ഷൻ വരാവുന്നത് കൊണ്ടും പ്രമേഹത്തിൽ ദാഹം കൂടുതലുണ്ടാകുന്ന സന്ദർഭമായതുകൊണ്ട് ധാരാളം വെള്ളം കഴിക്കാവുന്നതുമാണ്. ഈ പീരീഡിൽ ഹൈറിസ്ക് പേഷ്യൻസ് ഉണ്ട്, അത് സ്പെഷ്യലി ഡയബറ്റിക് ഹൈപ്പോഗ്ലൈസീമിയ സിവിയറായിട്ട് 3 മാസത്തിന് മുമ്പ്, നോമ്പ് തുടങ്ങുന്നതിന് 3 മാസം മുമ്പ് വന്നവർ, ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന അസുഖം 3 മാസത്തിന് മുമ്പ് വന്നവർക്ക്, പ്രഗ്നൻ്റ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവർ, ഇൻസുലിൻ എടുക്കുന്നവർ, മാക്രോ അൺസ്റ്റേബിൾ ഹാർട്ട് അറ്റാക്ക്, മസ്തിഷ്കാഘാതം എന്നിവ സംഭവിച്ചവർ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ, സ്റ്റേജ് 4 ആൻഡ് 5 ഉള്ളവർ എന്നിവരൊക്കെ കഴിയുന്നതും നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഈ ഒരു പീരീഡിൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ സ്പെഷ്യലി മെറ്റ്ഫോമിനാണ് നമ്മൾ എല്ലാവർക്കും സാധാരണ തുടക്കമായിട്ട് കൊടുക്കാറുള്ളത്. മെറ്റ്ഫോമിൻ ഒരു നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഫ്താറിന് ശേഷം കഴിക്കാവുന്നതാണ്. രണ്ടാമത് രാവിലെയും വൈകുന്നേരം കഴിക്കുന്നവർക്ക് രാവിലെയും വൈകുന്നേരവും കഴിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. 3 നേരം കഴിക്കുന്നവർക്ക് ഉച്ചത്തെ ഡോസ് വൈകുന്നേരം ഇഫ്താറിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സൾഫനേൽ യൂറിയ കഴിക്കുന്നവർ, എസ്പെഷ്യലി ഗ്ലൈബൻ ക്ലമൈഡ് ഉള്ളത്, കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതിന് 15-17 മണിക്കൂർ ആക്ഷൻ ഉള്ളതുകൊണ്ട് അത് കഴിയുന്ന ഒഴിവാക്കി സെക്കൻഡ് ജനറേഷൻ സൾഫനൈൽ യൂറിയ ഉപയോഗിക്കുന്ന, ഗ്ലിമിപ്രൈഡ്, ഗ്ലൈക്ലാസൈഡ് എന്ന് പറയുന്ന മരുന്നുകളിലേക്ക് നീങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇഫ്താറിനുള്ള ഡോസ് അതേമാതിരി കണ്ടിന്യൂ, രാവിലത്തെ ഡോസ് വൈകുന്നേരം കൊടുക്കുക. വൈകുന്നേരം സാധാരണ കൊടുക്കുന്ന ഡോസ് പകുതി, ഒരു 25-50% കുറച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. പ്ലസ് നമ്മൾ ഈ ഭക്ഷണ രീതിയിലുള്ള ശ്രദ്ധ നേരത്തെ പറഞ്ഞ മാതിരി കൊടുക്കാവുന്നതാണ്. ഇൻസുലിൻ എടുക്കുന്ന, ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്നവർക്ക്
രാവിലെ വൈകുന്നേരം ഇഫ്താറിനുള്ളത് അതേമാതിരി കൊടുക്കാം. രാവിലെയുള്ള സുബഹിക്ക് എടുക്കുന്നത് അതേമാതിരി തന്നെ നമുക്ക് 25% to 50% നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നു. ഏകദേശം പകുതി അല്ലെങ്കിൽ അതെ പകുതി ആക്കുന്നത് നന്നായിരിക്കും. ഉച്ചത്തെ ഡോസ് നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് NPH ലെൻറ്റ് ഒക്കെ നമുക്ക് രാവിലത്തെ ഡോസ് 50% കുറയ്ക്കാം, വൈകുന്നേരത്തെ ഡോസ് അതേമാതിരി തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ലോങ് ആക്ടിങ് മരുന്ന് രാത്രി ഒരു നേരം എടുക്കുന്നവർക്ക് അതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്യാം, വേണമെങ്കിൽ 15 to 25% നമുക്ക് റെഡ്യൂസ് ചെയ്യുന്ന. പിന്നെ എപ്പോഴാണ് നോമ്പ് നിർത്തേണ്ടത്, അതും വളരെ പ്രധാനപ്പെട്ട മുറിക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാസ്റ്റിംഗ് ഷുഗർ 70 താഴെ പോവുകയോ രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ അതെ റാൻഡം ഷുഗർ 300 കൂടുതലാകുകയോ ചെയ്യുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അക്യൂട്ട് ഇൽനെസ് എന്തെങ്കിലും രോഗാവസ്ഥയിലേക്ക് രോഗി പോകുന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ടതാണ്, കർശനമായി മുറിക്കേണ്ടതാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഡയബറ്റിക് രോഗികൾക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണല്ലോ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഏത് നിമിഷവും വരാം. അത് എങ്ങനെയാണ് ഒരു രോഗി അത് തിരിച്ചറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് തന്നെ? പേഷ്യൻറ്റിന് ക്ഷീണം, തളർച്ച, വേർപ്പ്, അമിതമായ വിശപ്പ്, ചിലവർക്ക് കൺഫ്യൂഷൻ, ചിലവർക്ക് ദേഷ്യം, ഇതെല്ലാം ഉണ്ടാകാവുന്നതാണ്. കൂടിയാൽ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണമുണ്ടാകാം, ദാഹം കൂടാം, ഛർദ്ദിക്കാൻ തോന്നാം, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും, ഛർദ്ദിക്കാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, ഇതൊക്കെയാണ് കൂടിയാലുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ രാത്രി ഡയബറ്റിക് കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചും ഭക്ഷണം ശരിക്കും കഴിക്കാതെ കിടക്കുന്ന ചിലരുണ്ട്, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് വെച്ചിട്ട്, അങ്ങനെയുള്ള ആൾക്കാർ രാത്രി കാലങ്ങളിൽ, അതായത് ഒരു പുലർച്ച സമയത്ത് ഷുഗർ ബ്ലഡ് ഷുഗർ ഡിപ്പായി പോകുന്നു, ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നു, അതെങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം ഹൈപ്പോഗ്ലൈസീമിയ മനസ്സിൽ വയ്ക്കുക, അതനുസരിച്ച് അവർക്ക് ഷുഗർ കൊടുക്കുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിൽ 100 grams ഗ്ലൂക്കോസിൻ്റെ ടാബ്ലറ്റ് അവൈലബിൾ ആണ്, അത് കൊടുക്കുകയും കഴിക്കുന്നത് നന്നായിരിക്കും. അത് പീരിയോഡിക്കായിട്ട് ഷുഗർ നോക്കുന്നതാണ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്ത് അഡ്വൈസാണ്, ഇപ്പോൾ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റ് എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാനുള്ളത്? പ്രമേഹത്തിൻ്റെ കാലപ്പഴക്കം, നിയന്ത്രണമില്ലായ്മ, അസോസിയേറ്റഡ് കൊളസ്ട്രോള്, പ്രഷർ, ഇവ വളരെയധികം ക്ലോസായി മോണിറ്റർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ പ്രമേഹ രോഗിക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി ജീവിക്കാവുന്നതാണ്. 3 ഒരിക്കലെങ്കിലും നമ്മൾ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ 7 താഴെ വന്നാൽ മാത്രമേ ഫാസ്റ്റിങ്ങും PP ഷുഗറും കൺട്രോൾ ആയ ഒരു വ്യക്തിക്ക് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കിയിട്ട് അത് 7 താഴെയുണ്ടെങ്കിൽ ആണെങ്കിൽ മാത്രമേ ആ രോഗിയുടെ പ്രമേഹം കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ചെയ്യണം. കൊളസ്ട്രോള് 200 താഴെയും ട്രൈ ഗ്ലിസറൈഡ്സ് 150 താഴെയും, HDL കൊളസ്ട്രോൾ പുരുഷന്മാർക്ക് 40 മുകളിലും സ്ത്രീകൾക്ക് 50 മുകളിലും, LDL കൊളസ്ട്രോള് 100 താഴെയും നിർത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിൻസിന് 3 മാത്രമാണ് ഉള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് വരുന്നത് ഡയറ്റ് ആൻഡ് എക്സസൈസ് തന്നെയാണ്. ഡയറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതും നാരുകൾ കൂടുതലുമായിട്ടുള്ള ഭക്ഷണമാണ് കാര്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ റംസാൻ കാലത്ത് നമ്മുടെ ഭക്ഷണക്രമം വളരെയധികം ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് 2 എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ജ്യൂസ് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് നല്ലത്. ഫ്രൂട്ട്സ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ, ആപ്പിൾ, പിന്നെ സവർ ജെല്ലി തുടങ്ങിയവ നമുക്ക് കൂടുതലായും കഴിക്കാവുന്നതാണ്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
ഡയബറ്റീസ്.